स्वामीये शरणम अय्यप्पा, स्वामीये शरणम अय्यप्पा, स्वामीये शरणम अय्यप्पा, स्वामीये शरणम अय्यप्पा, स्वामीये शरणम अय्यप्पा। माय फेलो एनडीए लीडर्स, कैंडिडेट्स फॉर द असेंबली इलेक्शंस, हार्ड वर्किंग कार्यकर्ताज, सिस्टर्स एंड ब्रदर्स, नमस्कारम। എന്റെ പ്രിയപ്പെട്ട ദേശീയ ജനാധിപത്യ സഖ്യ നേതാക്കളെ, ഭാരത ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളെ, കഠിനാധ്വാനം നടത്തുന്ന പാർട്ടി പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ജോ ലോഗ് മലയാളം കി ഭാഷ നഹീ ജാൻതേ ഹൈ, कुछ वाक्य मैं उनके लिए आज कहना चाहता हूं। आज ये मैं जो दृश्य देख रहा हूं, चार मंजिला पब्लिक मीटिंग है, उधर भी है, इधर भी है, इधर भी है, इधर भी है। शायद दिल्ली में बैठ करके जो पॉलिटिकल पंडित केरल के चुनाव का विश्लेषण कर रहे हैं, जब तक वो ये दृश्य नहीं देखेंगे, उनको समझ नहीं आएगा हवा कैसे बदल चुकी है। മലയാളം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വാചകങ്ങൾ, രണ്ട് കാര്യങ്ങൾ ഹിന്ദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനസഞ്ചയം, നാല് നിലകളിലായിട്ട് നിൽക്കുന്ന ഈ ജനസഞ്ചയം, ഈ ജനസഞ്ചയം ഡൽഹിയിലിരുന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സ്ഥിതിയെക്കുറിച്ചും വിശകലനം നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അവർക്ക് മനസ്സിലാകില്ല ഈ തടിച്ചുകൂടിയ ജനസഞ്ചയത്തിൻ്റെ വികാരം എന്താണെന്ന്, ഈ നാട് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർക്ക് തിരിച്ചറിയാനാവുന്നില്ല. ഐ ഫീൽ ഹാപ്പി to be among you in this land of spirituality and brotherhood. This is the land of Sabarimala shrine of Lord Ayyappa. I will be talking about this later in my speech. My pranams to the Trikkakudi temple Kaviyur, one of the oldest cave temples of Kerala, the Sri Vallabha temple Tiruvalla, the Arnmulla Partharthi temple, Malayalapura Devi Mandir. We are all inspired by the literary genius of Mahakavi Panthalam Kerala Verma, Elandur Gandhi K. Kumar made efforts to further social reform. Before going ahead with my speech, I would like to remember the service and sacrifice of Jesus Christ on Good Friday. ഏറെ സന്തോഷത്തോടു കൂടിയാണ് സഹോദര്യത്തിന്റെയും ആധ്യാത്മികതയുടെയും മണ്ണായിട്ടുള്ള ഈ മണ്ണിൽ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഇത് ശബരിമലയുടെ ഭൂമിയാണ്, അയ്യപ്പൻ്റെ പുണ്യമായിട്ടുള്ള ഭൂമി. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ആദ്യമായിട്ട് ഞാൻ പ്രണമിക്കുന്നു കേരളത്തിലെ ആദ്യകാല ഗുഹാക്ഷേത്രങ്ങളിലൊന്നായിട്ടുള്ള പരമശിവന്റെയും ഹനുമാൻ സ്വാമിയുടെയും പ്രാർത്ഥനയുടെ കേന്ദ്രമായിട്ടുള്ള തൃക്കാക്കുടി, കവിയൂരിലെ തൃക്കാക്കുടി ക്ഷേത്രം, തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രം, ആറന്മുളയിലെ പാർത്ഥസാരഥി ക്ഷേത്രം,
മലയാലപ്പുഴ ദേവീക്ഷേത്രം ഇവിടെയെല്ലാം ഞാൻ എൻ്റെ ഞാൻ പ്രണമിക്കുന്നു പന്തളം കേരളവർമ്മയുടെ സാഹിത്യ പ്രതിഭയ്ക്ക് മുന്നിൽ ആ പ്രതിഭ നമ്മളെ എല്ലാവരെയും ആഹ്ലാദം കൊള്ളിക്കുന്നു നമ്മളെ നമുക്ക് പ്രേരണയേകുന്നു ഇലന്തൂർ ഗാന്ധി നമ്മുടെ ഈ അടുത്തുള്ള പ്രദേശത്തുള്ള കെ കുമാർ ഇലന്തൂർ ഗാന്ധി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കെ കുമാർ സാമൂഹ്യ പരിഷ്കരണത്തിനു വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള അദ്വിതീയമായിട്ടുള്ള പരിശ്രമങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട് ഞാൻ പ്രസംഗത്തിന്റെ അടുത്ത ഈ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ദുഃഖവെള്ളിയാഴ്ചയുടെ ദിവസം യേശുക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് നടത്തിയ ത്യാഗം ആ ത്യാഗത്തെ ഞാൻ സ്മരിക്കുന്നു ഫ്രണ്ട്സ് there are times in the history of societies when the people speak in one voice against tyranny, misgovernance and oppressions. These are special epoch making moments in which the people convey a very clear message to those in power. Under the leadership of Lok Nayak Jayaprakash Narayan, we saw a glimpse of this during the anti-corruption and anti-emergency movement in the 1970s. People from different ideologies united to remove dictatorship and corruption. People united to protect our constitution. I am seeing a similar spirit in Kerala today. Enough is enough. The people are telling UDF and LDF. The people of Kerala are seeing the development agenda of the BJP, NDA. They relate with our programs and policies. സുഹൃത്തുക്കളെ ദുർഭരണത്തിനെതിരായിട്ട് അടിച്ചമർത്തലുകൾക്കെതിരായിട്ട് കിരാത ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ഒരൊറ്റ സ്വരത്തിൽ സംസാരിച്ച അവസരങ്ങൾ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചരിത്രം സൃഷ്ടിച്ച ഒരവസരമായിരുന്നു ജനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം അത്തരത്തിലുള്ള സന്ദേശം നൽകിയിട്ടുള്ള അവസരങ്ങൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് അഴിമതിക്കെതിരായിട്ട് പിന്നീട് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് എഴുപതുകളിൽ ലോക്നായക് ജയപ്രകാശ് നാരായൺജിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം അത്തരത്തിലുള്ള ഒന്നായിരുന്നു വിവിധ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിൽ പെടുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഏകാധിപത്യത്തെ പിഴുതെഴുതി എറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു ഭരണഘടനയുടെ ഉദാത്തമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു അതേ തരത്തിലുള്ള ഒരു വികാരമാണ് ഞാൻ ഇന്ന് കേരളത്തിൽ കാണുന്നത് ജനങ്ങൾ യു ഡി എഫിനോടും എൽ ഡി എഫിനോടും പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനിയും നിങ്ങളെ ആവശ്യമില്ല കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന അജണ്ട ആ അജണ്ട അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ആ അജണ്ടയെ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുകയാണ് Kerala is seeing how the professional community is blazing BJP. They are seeing that BJP stands for bringing progressive and educated people in politics. The active presence
of a respected professional like Metro Man Sridharan had been a game changer in Kerala politics. A man who achieved so much over the years, who made India's progress faster. He had preferred BJP as a means to serve society. Kerala had decided this time BJP and NDA. Keralam professional galaitla professional galaitla aalukal doctor mar engineer mar abhibhashakar angane vyathyastha thuragalil jeevikkunna aalukal angeneyulla aalukal bharatiya janata partyodoppam charndukonde ഭാരതീയ ജനതാ പാർട്ടിയെ അനുഗ്രഹിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ ഈ നാട്ടിൽ പുരോഗതി സൃഷ്ടിക്കാൻ അതിനുവേണ്ടിയിട്ട് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ ഈ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. മെട്രോ മാനെ പോലെയുള്ള ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം അങ്ങനെയുള്ള ഒരാളുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തിരഞ്ഞെടുപ്പിലേക്കുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് രാഷ്ട്രീയ രംഗത്തെ കണക്ക് കൂട്ടലുകളെ മുഴുവൻ തകിടം മറിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ എത്രയോ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയുടെ പുരോഗതിയെ ഏറ്റവും ത്വരിതഗതിയിലാക്കിയിട്ടുള്ള വ്യക്തി അദ്ദേഹം നാടിനെ സേവിക്കാൻ നാടിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു മാർഗമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കേരളം തീരുമാനിച്ചിരിക്കുന്നു ഇത്തവണ ബി ജെ പി ആണ്, ഇത്തവണ എൻ ഡി എ ആണ്. ഫ്രണ്ട്സ്, you all have heard of the seven deadly sins UDF and LDF have committed, their own seven deadly sins in Kerala. Let me explain briefly. The first sin is false pride and arrogance. UDF and LDF feel they can never be defeated. This has made their leaders very, very arrogant. They are disconnected from the roots. സുഹൃത്തുക്കളെ, ഏഴ് പാപങ്ങളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും അവരുടേതായിട്ടുള്ള ഏഴ് പാപങ്ങൾ, ഏഴ് തെറ്റുകൾ, ആ ഏഴ് തെറ്റുകൾ ആണ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപം ദുരഭിമാനവും അഹങ്കാരവും, അതിൻ്റെ മുഖമുദ്രയായിട്ട് അവർ മാറിയിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഒരിക്കലും എൽ ഡി എഫും യു ഡി എഫിനെയും പരാജയപ്പെടുത്താനാവില്ല എന്നാണ്. ഇതവരെ അഹങ്കാരികളാക്കി മാറ്റിയിരിക്കുന്നു, അവരെ ജനങ്ങളിൽ നിന്ന് അവരെ അകറ്റിയിരിക്കുന്നു. The second sin is greed for money. Solar scam, dollar scam, gold scam, land scam, bar bribery scam, excise scam, the list is endless. Both alliances have looted from every sector. രണ്ടാമത്തെ പാപം, രണ്ടാമത്തെ തെറ്റ്, പണത്തിനോടുള്ള അത്യാർത്തി. നമ്മൾ കണ്ടു കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വെട്ടിപ്പുകളും കുംഭകോണങ്ങളുമാണ് നടന്നത്. സോളാർ തട്ടിപ്പ്, ഡോളർ തട്ടിപ്പ്, സ്വർണക്കടത്ത്, ഭൂമി തട്ടിപ്പ്, ബാർകോഡ, ഇങ്ങനെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത പട്ടിക. ഈ രണ്ട് മുന്നണികളും
സമൂഹത്തിലെ ഒരു മേഖലയും അവർ വെറുതെ വിട്ടില്ല എല്ലാ മേഖലകളെയും കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം The third scene is wrath towards people. I fail to understand which government will shower lathis on innocent devotees, which government will repeatedly attack its own citizens. Moonamathe thinma, moonamathe paapam, adu ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയാണ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സ്വന്തം നാട്ടിലെ വിശ്വാസി സമൂഹത്തെ ഇത്രയധികം അതിക്രമങ്ങൾക്ക് ലാത്തികൾ കൊണ്ട് നേരിടുന്ന ഒരു സർക്കാർ ഏതെങ്കിലും നാട്ടിൽ ഉണ്ടാകുമോ ഏത് സർക്കാരാണ് അങ്ങനെ സ്വന്തം പൗരന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ തുനിഞ്ഞിറങ്ങുക The fourth sin is envy or jealousy. UDF and LDF are jealous of each other. They want to beat the other in committing all wrongs. They suffer from competitive corruption. They are jealous if the other alliance even makes A paisa more than the other. നാലാമത്തെ തിന്മ അത് അവർ പരസ്പരം വലിയ അസൂയയാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വലിയ അസൂയയാണ് അവര് പരസ്പരം മത്സരിക്കുകയാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അഴിമതി കാണിക്കുന്ന കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത് മറ്റേ മുന്നണിക്കാർ ഒരു പൈസ അധികം ഉണ്ടാക്കിയാൽ അതിനേക്കാൾ പൈസ സ്വയം ഉണ്ടാക്കണമെന്നാണ് ഈ രണ്ട് മുന്നണിക്കാരും പരസ്പരം ആലോചിക്കുന്നത് The fifth sin is lust for power. This makes them from alliances with communal, criminal and regressive elements of society. What was the stand of the Muslim League on triple talaq? What are the social policies of the SDPI and PFI? Can their regressive politics be supported? No. Anjamatta tinma adhigara kodi. Nammada naattil vargiya shaktigal. ക്രിമിനൽ സംഘങ്ങൾ പിന്തിരിപ്പൻ സമൂഹങ്ങൾ അങ്ങനെയുള്ളവരുമായിട്ട് സഖ്യമുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട് പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തപ്പോൾ അതിനെതിരായിട്ടുള്ള നിലപാടല്ലേ മുസ്ലിം ലീഗ് കൈക്കൊണ്ടത് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അവർ സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ അവർ എടുത്തിരിക്കുന്ന സമീപനം ആ സമീപനം എന്താണ് ഈ തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകൾ ആ പിന്തിരിപ്പൻ നിലപാടുകളെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല The sixth sin is promoting dynasty politics. In both alliances, there is a craze to further dynasty rule. Everything else is a side issue. We have also seen how children of big leaders are behaving. The case of the son of the top LDF leader is well known. I do not need to elaborate more on it because his antics are common knowledge. ആറാമത്തെ തിന്മ അത് കുടുംബാധിപത്യത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ് രണ്ട് മുന്നണികളിലും ഈ കുടുംബാധിപത്യം അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത് ബാക്കിയെല്ലാം അവർക്ക്
अप्रधान अल वलिए राष्ट्रीय नेता ई रु मे मे नाम कंकोपक्ष वलिय नेता मगन കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ ആ വിക്രിയകൾ അധികം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് and the seventh scene is laziness in working when making money promoting dynasties and doing vote bank politics is the priority governance naturally takes a back seat UDF and LDF have brought a governance paralysis in Kerala. It is time to free Kerala from alliances who have these political scenes. Yedamatta thinma avare nishkriyathumana avare mukhamudra ennalladan. Karanam kudumba aadhipathyam rashtriyathil valarthan shramikkunnavar പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ ഉപകരണമാക്കുന്നവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതിനെ മുൻതൂക്കം നൽകുന്നവർ അവർക്ക് ഭരണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അപ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഒരു ഭരണസ്തംഭനത്തിന്റെ സാഹചര്യം ആ സാഹചര്യമാണ് യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും കാലത്തുണ്ടായിട്ടുള്ളത് ഈ മുന്നണികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ തിന്മകൾ ആ ഈ രാഷ്ട്രീയ തിന്മകൾക്ക് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ് വി ഇൻ ദി എൻഡിഎ ആർ കമ്മിങ് ടു യു വിത്ത് എ ഫോർവേർഡ് ലുക്കിംഗ് ഡെവലപ്മെന്റ് എജൻഡ ദാറ്റ് പുട്സ് കേരള ഓൺ ദി ഫാസ്റ്റ് റൂട്ട് ടു പ്രോഗ്രസ് മൈ വിഷൻ ഫോർ ഫാസ്റ്റ് ഇൻക്ലൂഡ്സ് എഫ് for fisheries and fertilizers a for agriculture and ayurveda s for skill development and social empowerment t for tourism and technology we will ensure each of these sectors develops surathukale deshiya janadhipathya sakyam ningale samipikkunnathu കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന പുരോഗമനപരമായിട്ടുള്ള ഒരു അജണ്ട വികസനോന്മുഖമായിട്ടുള്ള അജണ്ട ആ അജണ്ടയുമായിട്ട് കേരളത്തെ അതിവേഗം വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം ഫാസ്റ്റ് ഡെവലപ്മെന്റ് എന്നുള്ളതിന് FAST എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ആ വാക്കിന് അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് FASTയുടെ ആദ്യത്തെ അക്ഷരം എഫ് ആണ് എഫ് ഇന് അദ്ദേഹം രണ്ട് മേഖലകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒന്ന് ഫിഷറീസ് മത്സ്യബന്ധന മേഖല രണ്ട് ഫെർട്ടിലൈസർ രാസവള മേഖല ഫാസ്റ്റിലെ രണ്ടാമത്തെ അക്ഷരം എക്ക് അദ്ദേഹം രണ്ട് മേഖലകൾ ചൂണ്ടിക്കാണിക്കുന്നു അഗ്രികൾച്ചർ ആയുർവേദ കാർഷിക മേഖലയും ആയുർവേദ മേഖലയും മൂന്നാമത്തെ അക്ഷരം ഫാസ്റ്റിലെ എസ് നൈപുണ്യ വികസനത്തിന്റെയും സാമൂഹ്യ ശാക്തീകരണത്തിന്റെയും മേഖല സ്കിൽ ഡെവലപ്മെന്റും സോഷ്യൽ എംപവർമെന്റും FASTയുടെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള ടി ടൂറിസവും ടെക്നോളജിയും വിനോദസഞ്ചാര മേഖലയും സാങ്കേതിക വിദ്യയുടെ വികസനവും ഇതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ മേഖലകളെയൊക്കെ വികസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വികസനോന്മുഖമായിട്ടുള്ള അജണ്ടയുടെ വിശദാംശം In this year's union budget, many economic corridors have been announced. This includes extensive highway work in Kerala as a part of the Mumbai-Kanyakumari corridor. The budget includes provisions for adding 1,100 kilometers of national highway network in Kerala. These projects will be worth over Rupees 65,000 crores. Phase 2 of the Kochi Metro would receive adequate central funding. A fishing harbour will come up in Kochi. ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ്
ഇത്തരത്തിലുള്ള നിരവധി സാമ്പത്തിക ഇടനാഴികൾ ഈ വിവിധ മേഖലകളുടെ വികസനത്തിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഇടനാഴികൾ ആ സാമ്പത്തിക ഇടനാഴികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതില് കേരളത്തിൽ മുംബൈ കന്യാകുമാരി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായിട്ട് വലിയ തോതിലുള്ള ദേശീയ പാത നിർമ്മാണം ആ നിർമ്മാണമാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുന്നത് 1100 കിലോമീറ്റർ ദേശീയ പാത ശൃംഖല കേരളത്തിൽ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത് 65000 കോടി രൂപ അതിനു വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുകയാണ് മാത്രമല്ല കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായവും ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് കൊച്ചിയിൽ ഒരു ആധുനിക സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള ഒരു മത്സ്യബന്ധന തുറമുഖവും ഈ തവണത്തെ ബജറ്റിലെ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ് ഫ്രണ്ട്സ് ദി വാം ഹാർട്ട് ആൻഡ് നേച്ചർ ഓഫ് കേരള ഹാസ് ഗോട്ട് പീപ്പിൾ ഫ്രം ഓൾ ഓവർ വേൾഡ് ടു ദി സ്റ്റേറ്റ് ടൂറിസ്റ്റ് കെയിം ബട്ട് ദേർ വാസ് നോ വിഷൻ ഫ്രം ദി ഗവൺമെന്റ് ടു സപ്പോർട്ട് ടൂറിസം NDA's track record in the tourism sector shows our alliance alone can help this sector grow. For Kerala, we want to focus on different aspects of tourism. There are opportunities in health tourism, spiritual tourism, and cruise tourism. We will give priority to ecotourism as well. We want to street food to become popular. The PM Swanidhi scheme has been a boon for street vendors. It ensured credit support at a very critical time and helped them continue with business. സുഹൃത്തുക്കളെ കേരളത്തിലെ ജനങ്ങളുടെ ആദിത്യ പ്രിയരായിട്ടുള്ള ഊഷ്മള ഹൃദയരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ ആ ജനങ്ങളുടെ മനോഭാവം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് അങ്ങനെ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്നു പക്ഷേ സർക്കാരിന് കേരളത്തിലെ സർക്കാരിന് വിനോദസഞ്ചാര മേഖല വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഉണ്ടായില്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഈ കാര്യത്തിലുള്ള അനുഭവം ഈ കാര്യത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം നടത്തിയിട്ടുള്ള പ്രവൃത്തികൾ അത് തീർച്ചയായിട്ടും ഈ മേഖലയുടെ വളർച്ചക്കുതകുന്ന കാര്യങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ ആ മേഖലകളിൽ കേന്ദ്രീകരിക്കണം ഊന്നൽ നൽകണമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട് ആധ്യാത്മിക ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ട് ആഡംബര കേരളത്തിലെ നദികളും കടലോരവും ആഡംബര കപ്പലുകളും നൗകകളിലുമുള്ള ടൂറിസത്തിന് സാധ്യതകൾ നൽകുന്നു അതോടൊപ്പം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന വിനോദസഞ്ചാര മേഖല ആ മേഖലക്കും പ്രാധാന്യം നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഭക്ഷണം കേരളത്തിൻ്റെ നമ്മുടെ തനതായിട്ടുള്ള ഭക്ഷണം ആ തനത് ഭക്ഷണം അത് ജനപ്രീതി ആർജിച്ചിട്ടുള്ള ഭക്ഷണമാണ് അത് വിനോദസഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് അതിനും പ്രാധാന്യം നൽകിക്കൊണ്ട് വിനോദസഞ്ചാര മേഖലക്ക് വികസിപ്പിക്കാൻ സാധിക്കും പ്രധാനമന്ത്രി സ്വനിധി പരിപാടി സ്കീം കോവിഡ് കാലത്ത് നമ്മുടെ തെരുവോര കച്ചവടക്ക് ഏറെ ആശ്വാസം പകർന്ന ഒരു പദ്ധതിയായിരുന്നു അവർക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വായ്പാ സൗകര്യം ലഭ്യമാക്കാനും അതിലൂടെ അവരുടെ സംരംഭങ്ങൾ അവരുടെ വ്യാപാരം മുന്നോട്ട് നയിക്കാനും അവർക്കത് സഹായം നൽകി ഫ്രണ്ട്സ് Access to drinking water is a problem in Kerala. When the NDA government began the Jal Jeevan Mission, only 25% of Kerala's households had tap water supply. Since the mission began, almost 20% of households all over nation got access to tap water connections. I'm sad to share that in Kerala, that number is only 4.5%. The reason for the slow progress is the poor attitude of the state government.
in that desire of not giving Modi the credit, they are denying people the right to tap water connections. I want to tell them, please take all the credit, but do not make the people suffer. NDA will increase the speed of the Jal Jeevan Mission in Kerala. സുഹൃത്തുക്കളെ, കേരളത്തിൽ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അത് പല പ്രദേശങ്ങളിലും ഒരു വലിയ പ്രശ്നമാണ്. ദേശീയ NDA സർക്കാർ കേന്ദ്രത്തിൽ ജൽ ജീവൻ മിഷൻ തുടങ്ങിയപ്പോൾ കേരളത്തിലെ 25% വീടുകളിൽക്ക് മാത്രമേ കുടിവെള്ള കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പദ്ധതി ആരംഭിച്ച് രാജ്യവ്യാപകമായിട്ടുണ്ടാക്കിയിട്ടുള്ള പുരോഗതി 20% വീടുകളിലേക്ക് കൂടി ഈ വെള്ളം എത്തിക്കാൻ കുടിവെള്ളം എത്തിക്കാൻ ഇത്രയും കാലം കൊണ്ട് നമുക്ക് സാധിച്ചു. പക്ഷേ കേരളത്തിൽ അത് രാജ്യവ്യാപകമായിട്ട് 20% എത്തിക്കാൻ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അത് കേവലം 4.5% വീടുകൾ മാത്രമേ ഈ കുടിവെള്ളം ലഭ്യമാക്കുന്ന പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താ കാരണം? കേരളത്തിലെ സർക്കാരിന്റെ നിസ്സഹകരണ മനോഭാവമാണ് ഈ കേരളത്തിൽ വേണ്ടത്ര വേഗതയിൽ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആ പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയാതെ പോയത്. അതിന്റെ കാരണം, കുടിവെള്ളം എല്ലാവർക്കും കിട്ടിയാൽ അത് നരേന്ദ്രമോദിക്ക് ക്രെഡിറ്റ് ആവും, നരേന്ദ്രമോദിയുടെ അംഗീകാരമാകും ജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് കിട്ടുന്ന അംഗീകാരം ഇല്ലാതാക്കാനുള്ള ശ്രമം, ആ ശ്രമമാണ് കേരളത്തിലെ സർക്കാർ നടത്തുന്നത്. അവരോട്, കേരളത്തിലെ സർക്കാരിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അംഗീകാരം നിങ്ങളെടുത്തോ, പക്ഷേ ജനങ്ങളെ കഷ്ടപ്പെടുത്തരുത്, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത്. നിങ്ങൾ അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കൂ. ജൽ ജീവൻ മിഷൻ, കുടിവെള്ളം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് എല്ലാവർക്കും ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള വേഗതയോടുകൂടിയിട്ടുള്ള വികസനം, ആ വികസനം നടപ്പിലാക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതിജ്ഞാബദ്ധമാണ്. ഫ്രണ്ട്സ്, ബീങ് ഹിയർ ഇൻ ദിസ് ഹോളി ലാൻഡ് ബ്ലേസ്ഡ് ബൈ സ്വാമി അയ്യപ്പ ഈസ് സ്പെഷ്യൽ. മില്യൻസ് ഓഫ് ഡിവോട്ടീസ് കം ഹിയർ ആഫ്റ്റർ ഒബ്സർവിംഗ് എ സ്ട്രിക്ട് 41-day വ്രതം. ദാറ്റ് ഡിസിപ്ലിൻ and devotion make this land even holier. I bow down to Swami Ayyappa as well as appreciate the devotees of Swami Ayyappa. From Swami Ayyappa we learn the importance of doing good to others and being compassionate. സുഹൃത്തുക്കളെ, സ്വാമി അയ്യപ്പനാൽ അനുഗ്രഹീതമായിട്ടുള്ള ഈ പുണ്യമായിട്ടുള്ള ഭൂമിയിൽ, ഈ മണ്ണിലെത്തുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ 41 ദിവസത്തെ കഠിന വ്രതമെടുത്തുകൊണ്ടാണ് ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ അയ്യപ്പന്റെ ദർശനത്തിനായിട്ട് എത്തുന്നത്. അവരുടെ സമർപ്പണവും വിശ്വാസവും അത് ഈ ഭൂമിയെ കൂടുതൽ പുണ്യമാക്കുന്നു, കൂടുതൽ പവിത്രമാക്കുന്നു. ഞാൻ അയ്യപ്പന്റെ, സ്വാമി അയ്യപ്പന്റെ മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു. അതോടൊപ്പം അയ്യപ്പനെ കാണാൻ എത്തുന്ന ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മുന്നിൽ, അവരുടെ മുന്നിൽ ഞാൻ നമ്ര ശിരസ് നമിക്കുന്നു. സ്വാമി അയ്യപ്പനിൽ നിന്ന് എങ്ങനെ സഹോദരന്മാർക്ക്, സഹജീവികൾക്ക് അവരോട് എങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം, അവർക്കെങ്ങനെ നന്മ വരുത്തണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, എങ്ങനെ അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ബട്ട് വാട്ട് ഹാഡ് ദി എൽഡിഎഫ് ഡൺ? ഫസ്റ്റ് ദ ട്രൈ ടു ഡിസ്റ്റോർട്ട് ദ പിക്ചർ ആൻഡ് ദ ഇമേജ് ഓഫ് കേരള ആൻഡ് ട്രൈ ടു ഷോ കേരള കൾച്ചർ ആറ്റ് ബാക്ക്വേർഡ്. Then they try to destabilize sacred places by using their agents
to carry out mischief. The devotees of Swami Ayappa, who should have been welcomed with flowers, were welcomed with lathis. I want to state clearly, the innocent devotees of Swami Ayappa, they are not criminals. For decades, the left cabal had done everything to portray Indian culture in poor light. Their lies would not go on anymore. An imported and internationally rejected ideology will no longer be allowed to trample over the culture of our land. This is why Baba Saheb Ambedkar questioned if communism and free democracy can ever coexist. He said that communism is like a forest fire that will burn and consume everything. Earlier, now, and in the future, BJP karyakartas will stand in the way of an effort to trample over the culture of our society. സുഹൃത്തുക്കളെ, ഈ ഇടതുപക്ഷക്കാർ എന്താണ് ചെയ്തത്? കേരളത്തിന്റെ സംസ്കാരത്തെ പിന്തിരിപ്പനാണെന്ന് ആക്ഷേപിച്ചു. അതിനെ തെറ്റായി ചിത്രീകരിച്ചു. ഇപ്പോ അവര് കേരളത്തിലെ പവിത്രമായിട്ടുള്ള സങ്കേതങ്ങൾ, പുണ്യകേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളെ തകർക്കാൻ അവരുടെ ഏജന്റുമാരെ വെച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അയ്യപ്പ ഭക്തരെ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നതിന് പകരം അവരെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട് നേരിടുകയാണ് സർക്കാർ ചെയ്തത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, സ്വാമി അയ്യപ്പന്റെ, ശ്രീ അയ്യപ്പന്റെ ഭക്തർ, നിഷ്കളങ്കരായിട്ടുള്ള ഭക്തർ, അവരാരും ക്രിമിനലുകളല്ല, അവരാരും കുറ്റവാളികളല്ല. ഭാരതീയ സംസ്കാരത്തെ തെറ്റായി ചിത്രീകരിക്കാൻ എക്കാലത്തും ശ്രമിച്ചവരാണ് ഈ ഇടതുപക്ഷക്കാർ. ഈ കള്ളത്തരങ്ങൾ അധികകാലം ഇനി വിലപ്പോവില്ല. ഇറക്കുമതി ചെയ്ത ഒരു തത്വസംഹിത, അന്താരാഷ്ട്ര തലത്തിൽ തിരസ്കരിക്കപ്പെട്ട ഒരു തത്വസംഹിത, ആ സംഹിതയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ ആശയത്തിന്റെ പേരിൽ, ആ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഈ നാടിന്റെ സംസ്കാരത്തെ ചവിട്ടു മെതിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ, ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ പറഞ്ഞു, ജനാധിപത്യത്തിന്റെ യുഗത്തിൽ കമ്മ്യൂണിസത്തിന് എന്ത് പ്രസക്തി എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസം എന്നത് കാട്ടുതീ പോലെയാണ്, അത് സ്വയം നശിക്കും, സ്വയം എരിയും, ചുറ്റുമുള്ളതിനെയെല്ലാം ചുട്ട് ചാമ്പലാക്കും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ എക്കാലത്തും, കഴിഞ്ഞ കാലങ്ങളിൽ, ഇന്ന്, നാളെ എക്കാലത്തും ഈ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ തകർക്കാനുള്ള, അതിനെ ചവിട്ടുമെതിക്കാനുള്ള ഒരു നീക്കത്തിനും അനുവദിക്കില്ല. ആ നീക്കത്തെ ചെറുത്ത് തോൽപ്പിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഫ്രണ്ട്സ്, അവർ വിഷൻ ഈസ് ഇൻക്ലൂസീവ്. Our work is extensive. We will further Kerala's progress and protect Kerala's culture. I urge you all
to vote for NDA in large numbers. Thank you for coming to bless us in such a large number. Bharat Mata Ki. Suhruthukale, nammude kaazhchappaadu ellavareyum ulkollunna kaazhchappaadu. Nammude pravarthikal ellavarilekkum ethunna pravarthikalaanu. കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ സംസ്കാരവും ഇത് രണ്ടും സംരക്ഷിക്കാനും മുന്നോട്ട് നയിക്കാനും കേരളത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ തോതിൽ പിന്തുണ നൽകാൻ എല്ലാവരും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഇത്രയും വലിയൊരു ജനസാഗരം ഇവിടെ എത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചതിനെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി. ഭാരത് മാതാ കി. ഭാരത് മാതാ കി. ബഹുത് ബഹുത് ധന്യവാദ്.